നമസ്കാരം അങ്ങനെ ചുരുങ്ങി ചുരുങ്ങി സിപിഎം ഒരു പ്രാദേശിക പാർട്ടി മാത്രമായി മാറി സിപിഎമ്മിന്റെ ദേശീയ പാർട്ടി എന്ന പദവി നഷ്ടപ്പെട്ടിരിക്കുന്നു പശ്ചിമ ബംഗാളിൽ എൽഡിഎഫ് തകർന്നടിഞ്ഞതോടെയാണ് ദേശീയ പാർട്ടി എന്ന പദവി സിപിഎമ്മിനെ കൈവിട്ടത് കേരളത്തിലും ത്രിപുരയിലും മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഈ മുൻ ദേശീയ പാർട്ടി സത്യത്തിൽ ചിരിയാണ് വരുന്നത് കേട്ടോ സഖാക്കൾക്ക് വളരെയധികം വേദന കാണുമെന്നറിയാം ആ വേദന മറച്ചുപിടിക്കാനായിരുന്നു ഇവിടെ കേരളത്തിൽ വിജയദിവസം എന്നൊക്കെ പറഞ്ഞ് നിലവിളക്ക് കൊളുത്തിയും പടക്കം പൊട്ടിച്ചും മെഴുകുതിരി കത്തിച്ചും ആഘോഷിച്ചത് അതിനിടയിൽ മെഴുകുതിരി കത്തിക്കാൻ പിണറായി സഖാവ് പറഞ്ഞപ്പോൾ ആലപ്പുഴയിലെ ഒരു സഖാവ് വീടിന് തന്നെ തീവച്ച കാഴ്ചയും ഇന്നലെ കാണുകയുണ്ടായി എന്തായാലും എൽഡിഎഫിന് ഇപ്പോൾ ദേശീയ പാർട്ടി എന്ന പദവി നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു അതു പറഞ്ഞാൽ ഈ അന്തം സഖാക്കൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഓ ദേശീയ പാർട്ടി എന്ന പദവി ഉണ്ടായിട്ടിപ്പോൾ എന്തിനായെന്ന് പണ്ട് ആഫ്റ്റർ നെഹ്റു ഇഎംഎസ് എന്ന മുദ്രാവാക്യം വിളിച്ചതൊക്കെ അവരങ്ങ് മറന്നെന്ന് തോന്നുന്നു ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ത്യ ഭരിക്കുന്നത് ഇഎംഎസ് ആയിരിക്കുമെന്ന് സഖാക്കൾ ഉടനീളം പാടി നടന്നിരുന്നു അല്ലെങ്കിലും ഇവർ പാടി നടന്ന എന്തു കാര്യമാണ് നടന്നിട്ടുള്ളത് അതുപോട്ടെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടാൽ എന്തു സംഭവിക്കും പലരും ചോദിക്കാനിടയുള്ള ചോദ്യമാണിത് ഒന്നാമതായി ഒരു പാർട്ടി ദേശീയ പാർട്ടി ആയിരിക്കണമെങ്കിൽ ലോക്സഭയിൽ 11 സീറ്റ് നിർബന്ധമായും ഉണ്ടായിരിക്കണം അതിൽ സിപിഎമ്മിന് ആകെയുള്ളത് വെറും 3 സീറ്റാണ് പിന്നെ വേണ്ടത് 4 സംസ്ഥാനങ്ങളിൽ 6% വോട്ടും 4 ലോക്സഭാ സീറ്റും വേണം എന്നതാണ് അതിലും സിപിഎം അമ്പേ പരാജയപ്പെട്ടു കഴിഞ്ഞു 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി വേണം എന്നതാണ് അടുത്തത് പശ്ചിമ ബംഗാളിലുണ്ടായ കനത്ത തോൽവിയെ തുടർന്ന് കേരളത്തിലും ത്രിപുരയിലും മാത്രമായി മാറിയ സിപിഎമ്മിനെ അതും കൈവിടുകയായിരുന്നു 4 സംസ്ഥാനങ്ങളിൽ 8% വോട്ട് നേടുക എന്നതാണ് അടുത്ത നിബന്ധന അതിലും സിപിഎം മൂക്കും കുത്തി താഴെ വീണു അങ്ങനെ ദേശീയ പാർട്ടി ആയിരിക്കാനുള്ള നിബന്ധനകളിൽ ഒന്നുപോലും പാലിക്കാനാവാതെ വെറുമൊരു പ്രാദേശിക പാർട്ടിയായി സിപിഎം മാറിക്കഴിഞ്ഞ അതിദയനീയമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തു സംഭവിക്കുമെന്ന് ചോദിക്കുന്നവരോട് ദേശീയ പാർട്ടികൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും കോർപ്പറേറ്റ് ഫണ്ടും ഒന്നും ഇനി സിപിഎമ്മിന് ലഭിക്കുകയില്ല അതുമാത്രമല്ല ഏറ്റവും വലിയ കാര്യമെന്നത് സ്വന്തം ചിഹ്നം അതായത് അരിവാൾ ചുറ്റിക നക്ഷത്രം അതാണ് നമ്മുടെ അടയാളം എന്ന് കാലങ്ങളായി പാടി നടന്നിരുന്ന പറഞ്ഞു നടന്നിരുന്ന സിപിഎമ്മിന് സ്വന്തം ചിഹ്നം നഷ്ടമാകും എന്നതു തന്നെയാണ് സിപിഎമ്മിന് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി ഇതുതന്നെയായിരിക്കും ഇനി തിരഞ്ഞെടുപ്പുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്ന കുടം കുന്തം കുടച്ചക്രം പോലുള്ള ചിഹ്നങ്ങളായിരിക്കും സിപിഎമ്മിന് ലഭിക്കുക കാലങ്ങളായി അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്ന അഭ്യസ്തവിദ്യരായ ആളുകളുടെ വോട്ടുകൾ ഒരിക്കലും സിപിഎമ്മിന് ലഭിക്കുകയില്ല എന്നതാണ് വസ്തുത ഇപ്പോൾ ഇന്ത്യയിൽ ദേശീയ പാർട്ടി എന്ന പദവിയിലിരിക്കുന്ന 2 പാർട്ടികളേ ഉള്ളൂ അത് കോൺഗ്രസും ബിജെപിയുമാണ് വരുംകാലങ്ങളിൽ കോൺഗ്രസിനും ദേശീയ പാർട്ടി എന്ന പദവി നഷ്ടപ്പെടുമെന്നും കോൺഗ്രസും സിപിഎമ്മിനെ പോലെ നാമാവശേഷമാകുമെന്നും ബിജെപിക്കാർ തുറന്നടിക്കുന്നുണ്ട് നിലവിലെ രാഷ്ട്രീയം വെച്ച് പരിശോധിച്ചാൽ അത് സത്യമാകാതിരിക്കാനുള്ള സാധ്യതകൾ ഏതും തന്നെ ഇല്ലതാനും അങ്ങനെ സിപിഎം നാമാവശേഷമായിരിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സിപിഎമ്മിന് യാതൊരുവിധ റോളും ഇല്ലാതായിരിക്കുന്നു കേരളത്തിലും ത്രിപുരയിലും മാത്രമുള്ള പ്രാദേശിക പാർട്ടിയായി സിപിഎം ഒടുങ്ങിയിരിക്കുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്